ഹലോ മിച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു ലൂ ഇറ്റ് സത്യം പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്ന ഈ സിനിമ ഉണ്ടല്ലോ കിടൽ എന്ന് പറഞ്ഞ പോലെ ഒരു കിടിക്കാച്ചി ആയിട്ടാണ് ശരിക്കും ഇതിന്റെ അവസാന ഭാഗം അതാണ് എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത് എന്നെയല്ല നിങ്ങളെയും അത് ഞെട്ടിച്ചു കളയും ഈ സിനിമയുടെ ബഡ്ജറ്റ് തന്നെ ഒരു പത്തിരുന്നൂറ് കോടി രൂപയെ വരികയുള്ളൂ എന്നാൽ ഇത് കളക്ട് ചെയ്തത് നാലായിരം കോടി രൂപയുടെ മുകളിലാണ് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ പടത്തിന്റെ ലെവൽ അതെന്തായിരിക്കും എന്ന് അതല്ല നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇപ്പോഴല്ലേ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഈ സിനിമ നാലായിരം കോടി രൂപ കളക്ട് ചെയ്തത് അതിന് മാത്രം എന്താ ഈ സിനിമയിൽ പണി വെച്ചെടുക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിട്ട് തന്നെ സിനിമ പണി വെച്ചിരക്ക് സിമ്പിൾ ആയിട്ട് കഥയെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ ഒരു പയ്യൻ അവന് ഈ ആയിട്ട് അമാനുഷികമായിട്ട് പല കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് സോ അവനെ ചികിത്സിക്കാനായിട്ട് ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുകയാണ് ആ ഡോക്ടറാണ് നമ്മുടെ കഥാനായകൻ അങ്ങനെ പയ്യെ 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 കഥ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി അവസാനം ഉണ്ട് പോനെ ഒരു സാധനം എന്തായാലും ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയുടെ കഥയാണ് എന്നാ പിന്നെ പോവല്ലേ കഥകളുടെ ഈ മായ ലോകത്തിലേക്ക് സിനിമയുടെ ആരംഭം തന്നെ ഒരു രാത്രിയിലാണ് ഫിലാഡൽഫിയയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള മാൽക്കം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തികളെ ടാലന്റ് കഴിവ് ഇതെല്ലാം കണ്ടിട്ട് അവിടുത്തെ മേയർ തന്നെ അവനായിട്ടൊരു പ്രശസ്തി പത്രം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പൊ മാൽക്കത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ലീനിയുണ്ട് ഭർത്താവിന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയാൽ അവൾക്ക് സന്തോഷം ഇല്ലാതിരിക്കുക അവൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് രണ്ടുപേരും രാത്രിയായപ്പോ ഇതൊക്കെ ചെറുതായിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവൾ ചെറിയൊരു പരിഭവം പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു ജോലി തിരക്ക് കാരണം നിങ്ങൾ എന്നെ വല്ലാതെ മൈൻഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ പഴയതുപോലെ അങ്ങനെ അങ്ങനെ റൊമാന്റിക്ക് ആവുന്നില്ല എല്ലാം ഞാൻ മാറ്റി മാറ്റിത്തരാന്ന് ഇപ്പൊ മാൽക്കം പറയാണ് ഒന്ന് റൊമാന്റിക്ക് ആവാനായിട്ട് ഇപ്പൊ ലീനിയാണെങ്കിൽ ചുമ്മാ ഒന്ന് വെറുതെ അവരുടെ ഒരു ജനലിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് എന്നാൽ അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ ജനൽ ആകെ തകർന്നു തകർന്നെടുക്കണം അതുപോലെ ആ ഒരു ടെലിഫോണും അവൾ ആകെ പേടിച്ചു പോയി പെട്ടെന്ന് തന്നെ മാൽകനും അങ്ങോട്ടേക്ക് ചെന്നു പിന്നിലൂടെ ആരും ഒരാൾ അങ്ങോട്ടേക്ക് പാസ് ആവുന്നുണ്ട് ആകെ ഭയന്ന് പോയ ലേനിയോട് മാൽക്കൻ ഒച്ചയുണ്ടാക്കില്ലെന്ന് പറയാണ് അതുപോലെ ഇവര് നോക്കുമ്പോൾ ഇവരുടെ ബാത്റൂമില് ലൈറ്റ് ഉണ്ട് ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ് ആ സമയത്ത് അർദ്ധ നഗ്നായിട്ടുള്ള ഒരാൾ ആ ബാത്റൂമില് അങ്ങനെ നിൽക്കുകയാണ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് മാൽക്കൻ ലീനയോട് പറയാണ് ലീന നീ ഒറ്റ കരുത് ഇതിനുശേഷം മാക്കം ആ പയ്യനോട് ചോദിക്കുന്നുണ്ട് ആരാണ് നീ നിനക്ക് എന്താ വേണ്ടത് ഈ പയ്യൻ അങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് എന്നിട്ട് ഇപ്പൊ മാൽക്കത്തിനോട് ചോദിക്കുകയാണ് നീ എന്നെ മറന്നു അല്ലേ എന്നോട് പറഞ്ഞ വാക്ക് നീ പാലിച്ചില്ല അല്ലെ എന്റെ ഭയത്തെ നീ മാറ്റി തരാന്ന് പറഞ്ഞിട്ട് എന്റെ ഭയം അത് എവിടെയും പോയിട്ടില്ല അറിയോ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന എന്റെ ഉള്ളിൽ ആ ഒരു വേദന എന്റെ ഭയം ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നിട്ടും നിങ്ങൾ എന്നെ മറന്നു അല്ലേ ആരാണിത് എന്ന് ഇപ്പം മാൽക്കും ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു അത് വിൻസെന്റ് അല്ലേ വിൻസെന്റ് നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് പത്ത് വർഷം മുന്നേ ഞാൻ നിന്നെ ഓക്കെ ആക്കിയതല്ലേ നീ ഒരു ടാലന്റഡ് ആയിട്ടുള്ള പയ്യനായിരുന്നില്ലേ നിനക്ക് ഇപ്പം എന്താ പറ്റിയത് വിൻസെന്റ് ഇതേ സമയത്ത് വിൻസെന്റ് പറയാണ് നിങ്ങൾ നുണയനാണ് ചതിയനാണ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പാലിച്ചില്ല മാതാപിതാക്കൾ ഒറ്റക്കാക്കി പോയതിന്റെ വിഷമമാണ് പേടിയാണ് എന്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പല കള്ളങ്ങൾ എന്നോട് പറഞ്ഞു എന്നിട്ടും എനിക്ക് ആ ഒരു ഭയത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല എനിക്ക് പേടിയാവുന്നു എനിക്ക് വല്ലാതെ പേടിയാവുന്നു ഇതേ സമയത്ത് മാൽകൻ നീ ഒന്നടങ്ങിയിരിക്കെ എനിക്ക് ഒരു അവസരം കൂടെ നീ തരണം പറയാണ് അടുത്ത നിമിഷം തന്നെ ഈ പയ്യൻ അതായത് വിൻസൻ കയ്യിൽ ഗൺ ഗണ്ണെടുക്കാൻ ഒരൊറ്റ ഷൂട്ടാണ് വെടിയേറ്റ് മാൽക്കൻ അവിടെ വീഴുന്നുണ്ട് അടുത്ത നിമിഷം തന്നെ വിൻസൻ അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവൻ സ്വയം വരിക്കുകയാണ് ഇതേ സമയത്ത് ലീന വന്നിട്ട് മാൽക്കമിനെ പിടിച്ചവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സംഭവം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് മാൽക്കം ആ ഒരു വെടിവയ്പിൽ നിന്നും ജസ്റ്റ് എസ്കേപ്പ് എന്ന് പറയാലോ എന്തായാലും ആ ഒരു പയ്യന് സംഭവിച്ച ആ ഒരു കാര്യത്തില് മാൽക്കത്തിന് ഇപ്പൊ ഭയങ്കര കുറ്റബോധമാണ് അവന്റെ ആ ഒരു കേസ് അവൻ അറ്റൻഡ് ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് സോ ആ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ട് ഈ വിൻസെന്റ് അതുപോലെ തന്നെ മാനസിക പ്രശ്നമുള്ള മറ്റൊരു കുട്ടിയെ മാൽക്കം കണ്ടുപിടിച്ചിട്ടുണ്ട് കോൾസിയർ കോൾസിയറിനെ കുറിച്ച് നന്നായിട്ട് മാൽക്കം ദൂരെ നിന്ന് പഠിക്കുന്നുണ്ട് ആ കോൾസിയറിന്റെ വീടിന്റെ മുന്നിൽ തന്നെയാണ് ഇപ്പൊ മാൽക്കം ഉള്ളത് കോൾസിയറിന്റെ ആ ഒരു പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ മാൽക്കത്തിന് അവന്റെ മനസ്സിന് ഒരു ആശ്വാസം കിട്ടും എന്തായാലും ആ ഒരു പയ്യനെ കാണിക്കുകയാണ് വീട്ടിൽ നിന്നും ഒരു ബാഗുമായിട്ട് ആ പയ്യൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഒരു കണ്ണാടി എല്ലാം ഇട്ടിട്ടുണ്ട് അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ ചെരി വരും കേട്ടോ വലിയ ഏതോ ഒരാളെ പോലെയാണ് അവൻ വരുന്നത് എന്നിട്ടുണ്ട് അതിവേഗത്തിൽ ഒരു ബാഗും തോക്കി അവൻ എങ്ങോട്ടോ ഭയങ്കര വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ പിന്നാലെ തന്നെ മാൽക്കവും ചെല്ലുന്നുണ്ട് ഇതേ സമയത്ത് കോൾസിയർ കയറുന്നത് ഒരു ചർച്ചിലേക്കാണ് പിന്നാലെ ചെന്ന സമയത്ത് മാൽക്കൻ കാണുന്നത് കോൾസിയർ പ്രത്യേകിച്ച് അവിടെ ചെയ്യുന്നില്ല ഒരു ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് അവന്റെ കയ്യിൽ കുറച്ച് പട്ടാളക്കാരുടെ പാവയുണ്ടായിരുന്നു ഇവറ്റകളുമായിട്ട് കളിക്കുകയാണ് സംസാരിക്കുകയാണ് പനിയും അങ്ങോട്ടേക്ക് വന്ന ഈ മാൽക്കൻ കോൾസിയറുമായിട്ട് ഒരു ചങ്ങാത്ത് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ഈ പട്ടാളക്കാരോട് നീ എന്താ സംസാരിക്കുന്നത് ഏയ് ഒന്നുമില്ല ചുമ്മാ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയത്ത് മാൽക്കം ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് കോൾസിയർ ഉണ്ടല്ലോ അവൻ വെച്ച ആ ഒരു കണ്ണാടി അതിൽ ഗ്ലാസ് ഇല്ലായിരുന്നു ഇതെന്താണ് ചുമ്മാ വെച്ചതാണോ അപ്പൊ കോൾസീർ പറയുന്നത് ഏയ് അതൊന്നുമില്ല അത് എന്റെ അച്ഛന്റെ കണ്ണാടിയാണ് എന്നാൽ ശരി നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് കോൾസീർ വേഗം ഇവിടുന്ന് പോകുമ്പോ മാൽക്കം പറയുന്നത് നമുക്ക് എന്തായാലും വീണ്ടും കാണാന്ന് എന്തായാലും കോൾസിയർ മാൽക്കത്തിന് ഒന്ന് നോക്കിയിട്ട് അവിടുന്ന് പോവുകയാണ് പോകുന്ന വഴിയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന ജീസസിന്റെ ചെറിയൊരു സ്റ്റാച്ചു ഉണ്ടല്ലോ ചെറുതാണ് അത് അടിച്ചു മാറ്റി ഒറ്റ പോക്കുകയാണ് എന്തായാലും കോൾസിയർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാറക്ടർ ആണ് അവനെ കുറിച്ച് ഇപ്പൊ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാൽക്കം അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വൈകുന്നേരം ഏകദേശം രാത്രി ആയിട്ടുണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോ അത്യാവശ്യം ലേറ്റ് ആയത് അതുകൊണ്ട് തന്നെ ലീന ഭക്ഷണൊക്കെ ഉണ്ടാക്കി വെച്ച് അത് ടേബിൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നീട് ഭക്ഷണമൊന്നും കഴിക്കാതെ മേൽക്കാണെങ്കിൽ നേരെ ലീനയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് സ്നേഹത്തോട് കൂടിയിട്ട് അവളൊന്നും നോക്കുന്നുണ്ട് വിളിച്ചു ഉണർത്തിയതൊന്നുമില്ല കേട്ടോ എന്തായാലും പിന്നീട് കുറച്ച് പുസ്തകം കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് താഴെ ഉണ്ടായിരുന്ന അവന്റെ ആ ഒരു ലൈബ്രറിയിലേക്ക് പോയിട്ട് അത് തുറക്കാൻ നോക്കുന്നുണ്ട് ബട്ട് അത് ലോക്കായിരുന്നു ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ല പിറ്റേ ദിവസം രാവിലെയായി കോൾസീയറിന്റെ അമ്മയെ കാണിക്കുകയാണ് അവന് വിളിച്ചുണർത്തിയിട്ട് അവന് സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ നിൽക്കുകയാണ് ഭക്ഷണമൊക്കെ അവനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് കോൾസിയറിന്റെ ടൈ അത് ഭയങ്കര അഴുക്കായിട്ട് അവന്റെ അമ്മ കാണുന്നത് അമ്മയുടെ പേര് കൈറ എന്നാണ് കൈറ വേഗം തന്നെ പോയിട്ട് മറ്റൊരു ടൈ എടുത്ത് വരുമ്പോൾ അവരവൻ ഞെട്ടിപ്പോവാണ് കാരണം അവിടെ ഉണ്ടായിരുന്ന കബോർഡ് മേശ എല്ലാം തുറന്നിട്ടിരിക്കുകയാണ് ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത് ആരങ്ങനെ തുറന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് മോനെ നീയാണോ ഇത് തുറന്നത് കോൾസിയർ പറയാണ് അതെ അമ്മേ ഞാൻ ചോക്ലേറ്റ് നോക്കുകയാണ് എന്നാൽ കയറൊക്കെ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം അവനേക്കാൾ ഉയരുള്ള കബോർഡൊക്കെ ഇത്ര ചെറിയ സമയം കൊണ്ട് എങ്ങനെയാണ് അവൻ തുറന്നിടുക ഒരു വല്ലാത്ത ആകുലതയിൽ കയർ അങ്ങനെ നിൽക്കുമ്പോൾ കോളി ചോദിക്കാണ് അല്ലാമേ എന്തെങ്കിലും എന്തെങ്കിലും പറ്റിയോ അമ്മേ ഏയ് ഒന്നുമില്ല ഇല്ല മോനെ അമ്മ ചുമ്മാ ചോദിച്ചതാ എന്നാലും ഉള്ളിൽ വല്ലാത്തൊരു സംശയം ഒരു പേടിയുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കോൾസിയർ നേരെ പുറത്ത് ത്തേക്ക് പോകണം അവന്റെ ഏതൊരു കൂട്ടുകാരും വന്നിട്ടുണ്ട് അവന്റെ കൂടെ സ്കൂളിലേക്ക് പോകാനാണ് എന്നാൽ കോൾസീർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ അവനിരുന്ന ആ ഒരു ടേബിളിലായിട്ട് ഒരു കൈപ്പത്തിയുടെ ഈർപ്പത്തിന്റെ പാട് കാണുന്നുണ്ട് എന്നാൽ അതിന്റെ വലുപ്പാണെങ്കിൽ കുറച്ച് കൂടുതലാണ് ഒരു വലിയ ആളുടെ കൈപ്പത്തി പോലെ അവന്റെ അമ്മയുടെ ഉള്ളിൽ ചെറിയൊരു പേടിയും വിറയിലേക്ക് വരികയാണ് എന്തായാലും പിന്നീട് ജനലിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ അവന് വിളിക്കാൻ വന്ന അവന്റെ ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ അവന്റെ കയ്യിൽ നിന്നും വേഗമടിച്ച് വാടാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചങ്ങാതിമാരാവുന്ന കേട്ടോ ഇവർ നേരെ പോവാണ് ഇത് കാണുന്ന സമയത്ത് കയറുകയും എന്തോ മനസ്സിനൊരു സമാധാനാവുകയാണ് ചെറുക്കൻ ബാക്കിയുള്ളവരുമായിട്ട് ഇപ്പൊ നല്ല ചങ്ങാത്തം കൂടുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്നാൽ ഇവരുടെ ആ ഒരു വീട് വിട്ട് മാറി കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ മറ്റേ ചെറുക്കം പറയണ ദാടാ നിന്റെ വേഗം നീ തന്നെ വെച്ചോ പിന്നെ പറഞ്ഞ സാധനം എനിക്ക് വേണം പിന്നെ എന്റെ അഭിനയ എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ ഇപ്പൊ നമ്മുടെ കോള് തലയാട്ടുകയാണ് ആ പയ്യൻ വേഗം സ്കൂളിന്റെ ഉള്ളിലേക്ക് പോയി എന്നാൽ നമ്മുടെ കോളാണെങ്കിൽ എല്ലാവരും കൂട്ടുകൂടി സ്കൂളിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ നിൽക്കുകയാണ് ആരോടും ചങ്ങാത്തം കൂടുന്നില്ല ഭയങ്കര ആയിട്ട് അവസാനത്തെ ആ ഒരു ബെല്ലടിച്ചപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അവൻ സ്കൂളിന്റെ ഉള്ളിലേക്ക് പോവാണ് ഈ പയ്യനെ കാണുമ്പോൾ ഒരു വല്ലാത്ത വിചിത്രത ഒരു വശപ്പിശക്ക് തോന്നുന്നുണ്ടല്ലേ സ്വാഭാവികമാണ് അങ്ങനെ വൈകുന്നേരമായിട്ടുണ്ട് കോൾസീറ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവന്റെ അമ്മയും അതുപോലെ തന്നെ തൊട്ട് മുന്നിലായിട്ട് മാൽക്കോ ഇരിക്കുന്നുണ്ടായിരുന്നു കോൾസീറിനെ കണ്ട സമയത്ത് തന്നെ കയർ ഓടി വന്നിട്ട് പറയാണ് മോനെ ഇനി അമ്മ ജോലിക്കൊന്നും പോകുന്നില്ല കേട്ടോ നമുക്ക് ചെറിയൊരു പൈസ കിട്ടിയിട്ടുണ്ട് ഇനി അത് വെച്ച് കുറച്ചു കാലം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം അതൊക്കെ പോട്ടെ ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാണ് നടന്നേ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പോയോ മുഖ ഒരു വിഷാദമായിരുന്നു കോള് പെട്ടെന്ന് എന്റെ മുഖത്ത് ഒരു ചിരി ചിരി വരുത്തിയതായിട്ട് അഭിനയിക്കാൻ എന്നിട്ട് അമ്മയോട് പറയണം അടിപൊളി ദിവസമായിരുന്നു ഇന്ന് ഞാൻ ഒരുപാട് ഗെയിമിൽ പങ്കെടുത്തു അതിലൊക്കെ ജയിച്ചു എന്റെ കൂട്ടുകാരൊക്കെ എന്നെ എടുത്തോണ്ടു പോയായിരുന്നു ആ ഇത് കേട്ടപ്പോ കയറയ്ക്ക് ഭയങ്കര സന്തോഷം നമ്മോനെ ഇവിടെ ഇരിക്കെ അമ്മ പോയിട്ടൊരു ചെറിയ കേക്ക് ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് മാൽക്കം അവിടെ ഇരിക്കുന്നുണ്ട് മാൽക്കത്തിന് അറിയാം കോൾസിയർ പറയുന്നത് എല്ലാം നുണയാണെന്ന് അതുകൊണ്ട് തന്നെ കോൾസിയർ മാൽക്കത്തിനെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ് ഇപ്പോൾ കോൽസിയർ അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ മാൽക്കം പറയാണ് ഡാ ചെറുക്ക ഒന്ന് ഇങ്ങോട്ട് വന്നേ നീ ഇതുവരെയായിട്ടും എന്നോട് സഹകരിച്ചിട്ടില്ല കേട്ടോ നമുക്കൊരു ഗെയിം കളിച്ചാലോ അതായത് ഞാൻ നിന്നെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയും അപ്പോ ആ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഓരോ പടിയായിട്ട് നീ മുന്നോട്ടേക്ക് വരണം അവസാനം ചേറിൻ്റെ അടുത്തേക്ക് എത്തിയാൽ നീ അവിടെ ഇരിക്കണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് തെറ്റാണെങ്കിൽ പതിയെ പതിയെ നീ പിന്നിലേക്ക് പോയിക്കോ ആ വാതിലിന്റെ അടുത്ത് എത്തുകയാണെങ്കിൽ നീ പൊയ്ക്കോ എന്നോട് നീ സഹകരിക്കുകയേ വേണ്ട അങ്ങനെ ഗെയിം ആരംഭിക്കുകയാണ് മാൽക്കം പറയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിന്റെ അച്ഛൻ അമ്മ ആയി അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി എന്ന പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയുടെ അവസ്ഥ പഴയതുപോലെ തന്നെ ഞാൻ നിന്നെ ട്രീറ്റ് ചെയ്താലും അതേ അവസ്ഥ തന്നെ ആയിരിക്കും നിനക്ക് നിനക്ക് എന്നിൽ തീരെ വിശ്വാസമില്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് പറഞ്ഞപ്പോ കോൾസിയർ ഒരടി മുന്നോട്ടേക്ക് എടുത്തു വെക്കുന്നു പിന്നീട് വീണ്ടും അവനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൻ പതിയെ പതിയെ മുന്നോട്ടേക്ക് വരികയാണ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് മറ്റൊരു കുട്ടിക്കുമില്ലാത്ത ഒരു പ്രത്യേക ടാലന്റ് അത് നിനക്കുണ്ട് വീണ്ടും അവൻ മുന്നോട്ടേക്ക് വരികയാണ് അതായത് മാൽക്കൻ പറയുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ സത്യമാണ് ഇതേ സമയത്ത് അവന്റെ കയ്യിൽ ഒരു വാച്ച് കാണുന്നുണ്ട് ആ വാച്ച് നിന്റെ അച്ഛൻ നിനക്ക് തന്നതല്ലേ ഇത് കേട്ടപ്പോ ഈ ഒരു കോൾസിയർ ഉണ്ടല്ലോ അവൻ പതിയെ പതിയെ പിന്നിലേക്ക് പോവാണ് കാരണം ആ വാച്ച് അച്ഛൻ കൊടുത്തതല്ല അച്ഛന്റെ വാച്ച് ടേബിളിൽ ഉണ്ടായിരുന്നു അവൻ എടുത്തതായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ പതിയെ പതിയെ പിന്നോട്ടേക്ക് പോകുന്നുണ്ട് മാൽക്കൻ പറയാണ് നീ സ്കൂളിൽ നന്നായിട്ട് പഠിക്കും നല്ല ടാലന്റ് ആളാണ് അല്ലേ ഇപ്പൊ കോൾസിയർ പറയാണ് അതെ ഒരു ചിത്രരചന മത്സരം ഉണ്ടായിരുന്നു ആ ചിത്രം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരക്കാം ഞാൻ വരച്ചത് ഒരാളുടെ കഴുത്തിലേക്ക് പല തവണയായിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മറ്റൊരാളെ കൊന്ന ഒരു ചിത്രമായിരുന്നു ഇത് കണ്ട് ടീച്ചറൊക്കെ ആകെ പേടിച്ചു പോയിട്ട് എന്റെ അമ്മ കയറി വിളിപ്പിച്ചു അമ്മയാണെങ്കിൽ അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഡോക്ടറെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ എന്റെ പ്രശ്നത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങൾ എന്തായാലും പൊയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോഴ്സീർ വേഗം തന്നെ അവന്റെ മുറിയിലേക്ക് പോവാണ് എന്തായാലും ഈ ഒരു ചെറുക്കൻ തീരെ സഹകരിക്കുന്നില്ല മാൽക്കാണെങ്കിൽ നേരെ അവന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവാണ് ഇന്ന് അവൾ എന്തോ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് അവളുടെ അടുത്തേക്കാണ് ഇപ്പൊ മാൽക്കം പോകുന്നത് ഏതൊരു ഹോട്ടലിലാണ് ഇപ്പൊ ലീന അവിടെ ഒരു ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് മാൽക്കം പറയാണ് അല്ല നീ ഈ ഹോട്ടലാണ് തെരഞ്ഞെടുത്തത് ഞാൻ വിചാരിച്ചു നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടി ഒരു ഹോട്ടൽ ഹോട്ടലുണ്ടല്ലോ അതായിരിക്കുമെന്ന് എന്തായാലും കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി എന്തൊക്കെ പറഞ്ഞിട്ടും ലീന പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കുന്നില്ല എനിക്കറിയാം നിനക്ക് നല്ല പിണക്കാണെന്ന് എടോ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ ഉണ്ടല്ലോ കോൾസിയർ ആ കോൾസിയറും അതുപോലെ അന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നില്ലേ ആ പയ്യൻ വിൻസെന്റ് ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല സ്വാമി ഇവരുടെ പ്രശ്നങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഞാൻ അവന്റെ കയ്യിലായിട്ട് ഒരുപാട് നഗത്തിന്റെ മാന്ദ്യ പാടുകൾ കാണാറുണ്ട് ചിലപ്പോ അവന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും ചിലപ്പോ സ്കൂളിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ അയൽവാസികൾ ആരെങ്കിലും ആയിരിക്കും എന്തായാലും അവനെ കൂടുതലായിട്ട് കൗൺസിലിംഗ് ചെയ്യണം അവൻ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണം എന്നാലേ എന്റെ മനസ്സിന് ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ ഇതേ സമയത്തിന്റെ ബില്ലുമായിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ് ബില്ല് ഇപ്പോൾ പെട്ടെന്നെടുത്ത് മാൽക്കം പേ ചെയ്യാൻ മുന്നേ തന്നെ ലീന അത് മേടിക്കുകയാണ് ഒന്നും മിണ്ടാതെ അവൾ അതിന് പേ ചെയ്യാണ് കേട്ടോ അവൾ നല്ല ദേഷ്യത്തിലാണെന്ന് മാൽക്കത്തിന് മനസ്സിലായി കുറെ നാളായിട്ട് അവളുടെ കൂടെ അവൻ അങ്ങനെ നിൽക്കാറൊന്നുമില്ല നല്ല ആയിട്ട് അവളുമായിട്ട് സമയം അങ്ങനെ ചെലവഴിക്കാറേയില്ല ഇപ്പൊ മാൽക്കം പറയുന്നുണ്ട് ക്ഷമിക്കടോ എന്റെ ജോലി അങ്ങനെ ആയതുകൊണ്ടല്ലേ മനസ്സിനാണെങ്കിൽ തീരെ സുഖവുമില്ല എന്ന് ഈ സമയത്തും ലീന അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ് അവൾ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നതിന് മുന്നേ ആയിട്ട് അവൾ ഒരു കാര്യം പറയുന്നുണ്ട് ഹാപ്പി റി ശരിക്കും മാൽക്കം തലയിൽ കൈവെച്ചു പോവാണ് അവൻ ഈ ഒരു കാര്യം തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് ഭയങ്കരമായിട്ട് വിഷമമാവുകയാണ് പിന്നെ ഒരു കാര്യം മാൽക്കത്തിന് തന്നെ മനസ്സിലായി ഭാര്യ തീരെ ഈടെയായിട്ട് അവൻ മൈൻഡാക്കുന്നില്ല അടുത്ത സീനിൽ നമ്മുടെ കോൾസിയറിന്റെ വീട്ടിൽ കാണിക്കുകയാണ് അതായത് കോൾസിയറിന്റെ ഒരുപാട് ഫോട്ടോസ് അവന്റെ റൂമിലെ ചുമരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ആ ചിത്രത്തിലൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം അവന്റെ അമ്മ കയറ ക്ലീൻ ചെയ്യുമ്പോൾ കാണുകയാണ് ഒരു വെള്ളി വെളിച്ചം ഇതേ സമയം വീട്ടിലിപ്പോ നിലവിൽ മാൽക്ക ഉണ്ട് കേട്ടോ മാൽക്ക ആണെങ്കിൽ കോൾസിയറോട് പരമാവധി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതും അവന്റെ അച്ഛനെക്കുറിച്ച് തന്നെ എന്തിനാണ് അച്ഛനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നത് കോൾസിയർ ചോദിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ കോൾസിയറിന്റെ അമ്മ കൈറ അവന്റെ റൂമിൽ നിന്നും ഒരു പേപ്പർ കണ്ടുപിടിച്ചു അതിൽ നിറയെ ഒരുപാട് ചീത്ത വാക്കുകൾ തെറി ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ അത് സ്വന്തം മകനാണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് കൈറ വിശ്വസിക്കുന്നില്ല കാരണം അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മാൽക്കം എന്തൊക്കെ പറഞ്ഞ് അവനോട് കമ്പനി ആവശ്യ ശ്രമിച്ചാലും കോൾസിയർ അടുക്കുന്നില്ല കേട്ടോ അങ്ങനെ അന്നേ ദിവസത്തെ ഒരു കൗൺസിലിംഗും കഴിഞ്ഞു കൗൺസിലിംഗ് ഒന്നും പറയാൻ പറ്റില്ല പയ്യൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോർപ്പറേറ്റ് ചെയ്താലല്ലേ അവന്റെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്താൻ കഴിയാളു എന്തായാലും മാൽക്കം ഇപ്പോൾ വീട്ടിലേക്ക് വരികയാണ് കുറച്ച് പുസ്തകത്തിലെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരൊരാൾ വന്നിട്ട് കോണിംഗ് ബെൽ അടിക്കുന്നുണ്ട് എന്നാൽ മാൽക്കം അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ലീന ചെന്ന് വാതില് തുറക്കുകയാണ് ഈ വന്ന ആൾ കുറച്ച് നല്ല രീതിയിൽ അടുപ്പത്തോട് കൂടിയിട്ട് ലീനയോട് സംസാരിക്കുന്നതായിട്ട് മാൽക്കത്തിന് മനസ്സിലായി എന്നാൽ നല്ല രീതിയിൽ തന്നെ അയാളോട് സംസാരിച്ച് അയാളോട് പോയിക്കോ എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് മാൽക്കത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് അവൻ ജനലിലൂടെ നോക്കുന്ന സമയത്ത് ഈ വന്ന ആളുണ്ടല്ലോ ഇവിടെനിന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല അവിടെ വെച്ച് തന്നെ ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ് അതായത് ഭാര്യ ഇതുപോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആരൊരാൾ അവളിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചിലപ്പോ ലീനയും അവന് മായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്തായാലും ആൽക്കത്തിന്റെ ഉള്ളിൽ ചെറിയൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കോൾസിയരെ കാണിക്കുകയാണ് അവന്റെ ക്ലാസ് മുറിയിൽ അവരുടെ അധ്യാപകൻ അവർക്കായിട്ട് ഹിസ്റ്ററി ക്ലാസ് അല്ലെങ്കിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടികളെ നിങ്ങൾ ഇപ്പം ഇരിക്കുന്ന ഈ ഒരു ക്ലാസ് മുറി ഉണ്ടല്ലോ ഇവിടെ ആദ്യം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ പെട്ടെന്ന് തന്നെ കോൾസിയർ കൈബൊന്തിക്കുകയാണ് എന്താണെന്ന് സാറ് ചോദിച്ചപ്പോ അവൻ പറയാണ് ഈ സ്ഥലത്ത് വെച്ച് പണ്ട് ഒരുപാട് ആൾക്കാരെ തൂക്കി കൊന്നിട്ടുണ്ട് ഇത് കേട്ടപ്പോ സാറിന്റെയും പിള്ളേരുടെയും എല്ലാവരുടെയും മുഖം മാറുകയാണ് അല്ല മോനെ അത് തെറ്റാണ് പണ്ട് ഇവിടെ ഒരു കോടതിയായിരുന്നു എന്ന് പറയണം ഇതേ സമയം കുറച്ച് രൂക്ഷമായ ഭാവത്തിൽ കോൾസിയർ പറയാണ് അത് തന്നെ ആ കോടതിയിലെ ജഡ്ജ് വക്കീലന്മാർ ഇവരൊക്കെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വെച്ച് തൂക്കിക്കൊന്നത് ഏയ് അത് തെറ്റാണെന്ന് ഇപ്പൊ ആ ഒരു സാറ് പറയുന്ന സമയത്ത് കോൾസിയർ പറയാണ് അത് പറയാൻ നീ ആരാടാ വെറുതെ അനാവശ്യമായിട്ട് എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട അതും ഇതും പറഞ്ഞ് കണ്ണ് പൊത്തിക്കൊണ്ട് കോൾസിയർ ഇയാളോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ആകെ പേടിച്ചു പറിച്ചിരിക്കുമ്പോൾ സാറ് വന്ന് ഇയാൾക്കും സഹിക്കാൻ പറ്റുന്നില്ല ടേബിൾ ഒരേറ്റ അടിയാണ് മിണ്ടാതിരിക്കാന്ന് പറയുന്നത് അപ്പോഴാണ് കോൾസിയറിന് സ്വബോധം വന്നത് അവനിപ്പോ കൗൺസിലിംഗ് റൂമിൽ പോയിരിക്കുകയാണ് അവനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ മേൽക്കം വന്നത് വന്ന ഈ ത്തിനോട് ഒന്ന് സംസാരിക്കാൻ വരെ അവൻ കൂട്ടാക്കുന്നില്ല ചെറിയൊരു കോയിൻ മാച്ചിക് കാണിച്ച് അവനൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും കോളിന് യാതൊരു മൈൻഡും ഇല്ല ചെക്കൻ ഒരു രീതിയിലും മാൽക്കത്തിനോട് സഹകരിക്കുന്നേ ഇല്ല കേട്ടോ മാൽക്കം വീണ്ടും വീട്ടിലേക്ക് എത്തുന്നുണ്ട് രാത്രി ആയിട്ടുണ്ട് എന്ന് വന്ന് നോക്കുമ്പോൾ ടി വിയിൽ ഓൾറെഡി എന്തോ ഒരു പ്രോഗ്രാം റൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് മറ്റൊന്നുമല്ല മാൽക്കത്തിന്റെയും ലീനയുടെയും കല്യാണ വീഡിയോ ആയിരുന്നു ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മാൽക്കത്തിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ലീന അവനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ അവൾ കുളിക്കായിരുന്നു റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് മരുന്നിന്റെ ടാബ്ലറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അതായത് നല്ല ഡിപ്രഷൻ വരുമ്പോൾ കഴിക്കുന്ന അതൊക്കെ സോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്ക് തന്നെ മാൽക്കത്തിന്റെ ഈ ഒരു സ്വഭാവം കാരണം ലീന പയ്യ പയ്യ പൊക്കൊണ്ടിരിക്കുകയാണ് എന്ന് എങ്ങനെയെങ്കിലും ഭാര്യമായിട്ട് കൂടുതലായിട്ട് എടുക്കണം കോളിന്റെ ആ ഒരു പ്രശ്നം തീർത്താൽ മാത്രമേ ഭാര്യയോട് പണ്ടത്തെ പോലെ ഇടപഴകാൻ പറ്റുകയുള്ളൂ സോ ആ ഒരു മെന്റാലിറ്റിയിൽ തന്നെയാണ് മാൽകം ഇപ്പോഴും കേട്ടോ പിന്നീട് പുസ്തകം വായിക്കാനായിട്ട് താഴത്തെ ആ ഒരു ലൈബ്രറിയിലേക്ക് നോക്കുമ്പോൾ ആ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല അതിന്റെ ചാവി അവിടെയാണ് വെച്ചത് എത്ര നോക്കിയിട്ട് മാൽകത്തിന് ആ ഒരു ചാവി കാണാൻ പറ്റുന്നില്ല ശരിക്കും എന്തിനായിരിക്കും ആ ഒരു റൂമ് എപ്പോഴും ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ എന്തെങ്കിലും ഒരു കാര്യം ലീന ഹൈഡ് ചെയ്തുണ്ടാവോ അറിയില്ല കേട്ടോ എന്തായാലും ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ നമ്മുടെ കോൾസിയറും അവന്റെ അമ്മയും കൂടെ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് കോൾസിയറിനെ ആരോ വിളിച്ചിരിക്കുകയാണ് ഈ ഒരു പാർട്ടിയിലേക്ക് അവിടെ തന്നെ ഒരു പയ്യന്റെ കൂടെ നമ്മുടെ ഈ ഒരു മാൽക്കം അന്നൊരു കോയിൻ മാജിക് കാണിച്ചു കൊടുത്തായിരുന്നല്ലോ ആ മാജിക്ക് കോൾസിയർ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ അവനത് വലിയ രീതിയിൽ മൈൻഡ് മൈൻഡാക്കുന്നൊന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ ഒരു കൂട്ടുകാരനും അവന്റെ അടുത്തേക്ക് വരുന്നില്ല അവനുമായിട്ട് ചങ്ങാത്തും കൂടുന്നില്ല കളിക്കുന്നുമില്ല ഈ സമയത്താണ് അവന്റെ അമ്മയായിട്ടുള്ള കയറ അവരുടെ കൂട്ടുകാരിയോട് പറയുന്നത് കേൾക്കുന്നത് സാധാരണ കോൾസിയർ ഇങ്ങനെ ഒരു പരിപാടിയിലേക്കും വരാറില്ല അവനാരും വിളിക്കാറില്ല എന്തായാലും ഈ പരിപാടിയിലേക്ക് വന്നതുകൊണ്ട് അവന് സന്തോഷമായിട്ടുണ്ടാവും ഈ അവിടെ ഹോൾസെയറിന്റെ അടുത്തേക്ക് ഒരു ഈച്ച പോലും വരുന്നില്ല ഒന്ന് കമ്പനി കൂടാനായിട്ട് ഇവൻ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഈ കുട്ടിയും വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയത്ത് അവ്യക്തമായിട്ടുള്ള ഒരു ശബ്ദം അവൻ കേൾക്കുകയാണ് ദയവ് ചെയ്തിട്ട് ആരെങ്കിലും വാ എനിക്ക് വയ്യ എന്നൊന്ന് തുറന്നു വിട് എനിക്ക് തീരെ വയ്യ എന്നെ എന്തിനെങ്ങനെ ശിക്ഷിക്കുന്നത് ആ ശബ്ദം കോള് കേൾക്കുന്നത് മുകളിൽ നിന്നാണ് അവൻ പതിയെ മുകളിലേക്ക് കയറി നോക്കുന്നുണ്ട് ഒരു റൂമിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് എന്നാൽ കോൾസിയർ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം രണ്ട് പയ്യമാര് കാണുകയാണ് വെറും വേട്ടാവളിയന്മാരായിട്ടുള്ള കുറച്ച് പിള്ളേരെ എല്ലാ കൂട്ടത്തിലും ോ അതുപോലെയുള്ള രണ്ട് പയ്യന്മാരാണ് ഇവര് വന്നിട്ട് എടാ നമുക്ക് അവനായിട്ട് ഒരു പണി കൊടുത്താലോ കോൾസിയർ പതി ആ ഒരു റൂമിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനല്ലോ ഇവന്മാര് രണ്ടുപേരും കോൾസിയറിനെ അതിന്റെ ഉള്ളിലേക്ക് തൂക്കിയെടുത്തുകൊണ്ട് ഇട്ട് വാതിൽ വിറച്ച് ഉറക്കാനെ നിലവിളിച്ച് കാര്യമാണ് ഈ പയ്യന്മാരാണെങ്കിൽ കോൾസിയറിന്റെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ ഉറക്കാനെ പാട്ടും വെച്ച് അവരങ്ങനെ തുള്ളി കളിച്ചോണ്ടിരിക്കാണ് കുറച്ചു നേരം കഴിഞ്ഞു കയറ് നോക്കുമ്പോൾ കോൾസിയറെ കാണാനില്ല അവൻ അവനവിടെ പോയി രണ്ട് ഒരു മുറിയിലേക്ക് നോക്കിയിരുന്ന് ചിരിക്കുന്നത് ഇപ്പോ കയറ് കാണാണ് ചിലപ്പോ അവിടെയായിരിക്കും കോൾസിയർ അവള് വേഗം ചെന്ന് റൂമിലേക്ക് നോക്കുക അതിന്റെ ഉള്ളിൽ നിന്നും കോൾസീർ കരയുന്ന ശബ്ദം കേൾക്കുകയാണ് പേടിച്ച് പോയ കയറ വേഗം തന്നെ വാതിൽ മുട്ടിട്ട് തുറക്കുമോനെ തുറക്കുമോ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ ബഹളം കേട്ട് ബാക്കിയുള്ള എല്ലാവരും അവരും ഇങ്ങോട്ടേക്ക് ഓടി വരികയാണ് അപ്പോഴേക്കും എങ്ങനെയും വാതിൽ തുറന്ന് ഇപ്പൊ കയർ ഉള്ളിലേക്ക് പോയി കോൾസേറെ നോക്കുകയാണെങ്കിൽ അവന്റെ ബോധം നഷ്ടമായിരുന്നു അവന്റെ ദേഹത്തൊക്കെ ആരോ മാന്തിയതുപോലെയുള്ള പാടുണ്ടായിരുന്നു വേഗം തന്നെ കോൾസീറുമായിട്ട് അവര് നേരെ ആശുപത്രിയിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ പരിശോധിക്കുകയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മാന്തിൽ പാട് മാത്രമേ ഉള്ളൂ ആ ഒരു ഡോക്ടർ ആരാണെന്ന് മനസ്സിലായോ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള മലയാളിയായിട്ടുള്ള മനോജ് നൈറ്റ് ശ്യാമൻ തന്നെ എന്തായാലും വിവരം അറിഞ്ഞ് അങ്ങോട്ടേക്ക് നമ്മുടെ മാൽക്കവും വരുന്നുണ്ട് വേഗം തന്നെ അവനെ കാണാനായിട്ട് അവന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ഇവിടെ വെച്ച് ആദ്യമായിട്ട് നമ്മുടെ കോൾസിയർ മാൽക്കത്തോട് സഹകരിക്കുകയാണ് എന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇപ്പൊ മാൽഗവും ഒന്ന് ഹാപ്പി ഹാപ്പിയാണ് ചെറുക്കൻ എന്തായാലും ഒന്ന് സഹകരിച്ചല്ലോ മോൻ ധൈര്യമായിട്ട് പറഞ്ഞു അങ്കിൾ കൂടെയുണ്ട് മോന്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം ഇപ്പൊ കോള് പറയാണ് അങ്കിളെ ഞാൻ പറയുന്ന കാര്യം കേട്ട് പേടിക്കരുത് കേട്ടോ മരിച്ച ആൾക്കാരെ എനിക്ക് കാണാൻ കഴിയും എന്റെ ചുറ്റുമായിട്ട് ഒരുപാട് മരിച്ച ആൾക്കാർ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് അവർക്കൊന്നും അറിയില്ല അവർ മരിച്ചു എന്ന് അവർ മരിച്ചു എന്ന് അറിയാതെയാണ് അവരെ അടുത്തേക്ക് വരുന്നതും എന്നോട് സംസാരിക്കുന്നതും ചില സമയത്ത് എന്നെ ഉപയോഗം ുന്നത് അതുപോലെ ഈ മരിച്ച ആൾക്കാരുണ്ടല്ലോ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാൻ കഴിയില്ല എനിക്ക് മാത്രമേ അവരെ കാണാൻ കഴിയുള്ളൂ എന്റെ ചുറ്റും എല്ലായ്പോഴും അവരങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഡോക്ടറെ ഡോക്ടർക്കും അവരെ കാണാൻ കഴിയുന്നില്ല എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും ആരോടും കേട്ടോ എല്ലാവരും പേടിക്കും ആരും വിശ്വസിക്കുകയില്ല എനിക്കൊന്നും നന്നായിട്ട് ഉറങ്ങണമെന്നുണ്ട് ഞാൻ ഉറങ്ങുന്നത് വരെ ഡോക്ടർ അരികിൽ ഇരിക്കുമെന്ന് ചോദിക്കുകയാണ് ഇപ്പൊ കോൾസീർ പറഞ്ഞ കാര്യം കേട്ട് മാൽക്കം പറയണം കേട്ടോ അങ്ങനെ അടുത്ത് തന്നെ ഉണ്ട് കുറച്ചു കഴിഞ്ഞു കോൾസീർ ഉറങ്ങി പോവാണ് മാൽക്കം പതിയെ പുറത്തേക്ക് വരുന്നുണ്ട് ശരിക്കും മാൽക്കത്തിന് ഇപ്പൊ ആകെ കൺഫ്യൂഷൻ ആവുകയാണ് ഒരു ചെറുക്കന് പ്രേതത്തെ കാണാൻ പറ്റുമെന്നോ പ്രേതങ്ങളുണ്ടോ എന്നൊക്കെ ഈ ഒരു മാൾക്ക് അങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഓഡിയോ റെക്കോർഡർ ഉണ്ട് ആ റെക്കോർഡറിലേക്ക് ഇവന്റെ ആ ഒരു കൗൺസിലിംഗ് ചെയ്ത ഓരോ ഘട്ടത്തിലെ ഓരോ കാര്യങ്ങളും അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് അപ്പൊ ഈ ഒരു ഡോക്ടർ മനസ്സിലാക്കിയത് ഡോക്ടർ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലായിട്ടും മാനസിക പ്രശ്നങ്ങൾ കോളിനുണ്ട് അതായത് അവനൊരു വിഷ്വൽ ആണ് ഇത് മറികടക്കണമെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് നല്ല മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെ വേണം കൗൺസിലിംഗ് കൊണ്ട് ഈ കാര്യം നിൽക്കില്ല അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു കോൾസിയർ ഇപ്പൊ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അമ്മ ഇപ്പോൾ അവനുമായിട്ട് നേരെ ിലേക്ക് വരികയാണ് അവനൊരു ബെഡിൽ കിടത്തുന്നുണ്ട് ഇതേ സമയത്ത് വീണ്ടും അവന്റെ ദേഹത്തെ മുറിപ്പാടുകൾ കാണുകയാണ് ആരോ മാന്തിയതുപോലെ മകനെ കിടത്തിയിട്ട് വേഗം തന്നെ കയറിപ്പോ അവന്റെ കൂട്ടുകാരന്റെ അമ്മയെ വിളിക്കുകയാണ് നിന്റെ മക്കളോട് പറയുകയാണ് വെറുതെ എന്റെ മോനെ ഉപദ്രവിക്കാൻ പാടില്ലാന്ന് അവര് വാഞ്ച് ചെയ്യാണ് താക്കീത് ചെയ്യാണ് എന്നാൽ പിള്ളേര് അല്ല നമ്മുടെ കോൾസീറിനെ ആക്രമിക്കുന്നത് ഈ കാര്യം ആർക്കും അറിയില്ലല്ലോ അങ്ങനെ രാത്രി രാത്രി രാത്രിയായപ്പോ കോളിന് ഭയങ്കരമായിട്ട് മൂത്രഴിക്കാൻ വിട്ടുകയാണ് എന്നാൽ ബാത്റൂമിലേക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് ഭയങ്കര പേടിയും പിന്നീട് രണ്ടും കൽപ്പിച്ച് അവനൊറ്റ ഓട്ടോ ഓടുകയാണ് അവിടെ എത്തിയിട്ട് മൂത്രമഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തോ വല്ലാത്തൊരു തണുപ്പ് വിളിച്ച് ായിട്ട് ഫീൽ ആവുന്നുണ്ട് മാത്രമല്ല ബാത്റൂമിന്റെ പുറത്തൂടെ ആരൊരാൾ നടന്നു പോകുന്നതായിട്ട് അവനും അല്ലാതെ ഫീൽ ആവുന്നുണ്ട് പിന്നെ ഒരു വിധത്തിൽ മൂത്രം വിഴിച്ചു കഴിഞ്ഞാൽ കിച്ചണിൽ എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ അത് അമ്മയായിരിക്കും എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളെ വിളിക്കുകയാണ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഏതൊരു സ്ത്രീ അവനെ തിരിഞ്ഞു നോക്കുകയാണ് അവരുടെ കയ്യിൽ നിറയെ മാന്തിയ പാടുകളായിരുന്നു ഇതെല്ലാം അവരുടെ ഭർത്താവ് അവർ ഉപദ്രവിച്ചതിന്റെ പാടാന്ന് പറയുകയാണ് ഇത് കണ്ട സമയത്ത് നമ്മുടെ കോൾസീർ ആണെങ്കിൽ അലറി വിളിച്ചു എന്റെ അമ്മയെ പ്രേതം എന്ന് പറഞ്ഞിട്ട് അവൻ ഉണ്ടാക്കി വെച്ച ആ ഒരു കൂടാരുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ ഓടി കയറുകയാണ് അവന്റെ റൂമിൽ തന്നെ അവൻ ഭയം തോന്നുമ്പോൾ കയറിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതിന്റെ ഉള്ളിൽ ണെങ്കിലും ഒരുപാട് സ്റ്റാറ്റ്യൂസ് മാതാവിന്റെ ജീസസിന്റെ ഇതെല്ലാം ഉണ്ടായിരുന്നു വെറുതെ അല്ല അവരി കടിച്ചു മാറ്റിക്കൊണ്ടുവരുന്നത് അവന്റെ ഈ ഒരു ഭയത്തെ അതിജീവിക്കാനാണ് അങ്ങനെ പിറ്റേ ദിവസമായി സ്കൂളിലേക്ക് കോൾസീരെ കാണാനായിട്ട് മാൽക്കം വരികയാണ് മാൽക്കത്തിന്റെ കൂടെ ഓരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് കോൾസീർ ഒരു ഭാഗത്തെത്തിയപ്പോൾ അവൻ നിൽക്കുകയാണ് അത് വലിയൊരു വാതിലിന്റെ കവാടായിരുന്നു എന്താ കാര്യം എന്ന് മാൽകം ചോദിച്ചപ്പോ ഇവിടെ വെച്ച് മൂന്ന് മൂന്നുപേരെ തൂക്കി കൊന്നിട്ടുണ്ട് ഒരു മകനെയും അച്ഛനും അമ്മയും എന്നാൽക്കത്തിന് അതൊന്നും കാണാൻ കഴിയുന്നില്ല ഇപ്പൊ കോൾസീർ പറയാണ് എനിക്കത് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ രോമങ്ങൾ പൊന്തുന്നതാണ്ടോ എന്നെ ആരോ തൊടുന്നുണ്ട് എനിക്ക് വല്ലാതെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങളുടെ അരികിലേക്ക് ഒരു ആത്മാവ് വരുന്നുണ്ട് എന്നാണ് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മുടെ മാൽക്കത്തിന് ഇത് ഭയങ്കരമായിട്ട് വിചിത്രമായിട്ട് തോന്നുകയാണ് അതുപോലെ ഇതൊക്കെ സത്യമായിരിക്കും അവന്റെ തോന്നലായിരിക്കോ എന്ന് ഭയങ്കര ദയനീയമായിട്ട് തന്നെ കോൾ ചെയ്യാറ് മാൽക്കത്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ഇതിൽ നിന്നൊന്ന് പുറത്തു കടക്കാനായിട്ട് എന്നൊന്നും സഹായിക്കും നിങ്ങൾ പക്ഷേ നമ്മുടെ ഡോക്ടർക്ക് ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല അടുത്ത സീനിൽ അവന്റെ അമ്മയുടെ കൂടെ ചെറിയൊരു പർച്ചേസിന് പോവുകയാണ് കോൾസിയർ പരമാവധി ആ ഒരു യാത്രയിലോ പർച്ചേസിംഗിലൊക്കെ അവനെ സന്തോഷവാനാക്കി വെക്കാൻ വേണ്ടി കയറ പരമാവധി ശ്രമിക്കുന്നത് ണ്ട് കാരണം മകൻ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളതായിട്ട് അവൾക്ക് മനസ്സിലായി സ്വന്തം അമ്മയെക്കാൾ ഒരു കുഞ്ഞിനെ നോക്കാൻ കഴിയുക മറ്റാർക്കാണല്ലേ പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് രണ്ടുപേരും ടേബിളിൽ വന്നിരിക്കുകയാണ് ഈ സമയത്ത് കയറ ഒരു കാര്യം കോളിനോട് പറയുന്നുണ്ട് മോനെ നീ ആ കാര്യം എന്നെ ചെയ്യരുത് കേട്ടോ എന്താ കാര്യം എന്ന് കോൾ സീരി ചോദിച്ചപ്പോ എന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ആ ഒരു ലോക്കറ്റ് എപ്പോഴും ഷെൽഫിൽ വെക്കുന്നുണ്ട് അതെന്തിനാ നീ എപ്പോഴും എടുത്ത് പുറത്തേക്ക് വെക്കുന്നത് അതെങ്ങാനും പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നഷ്ടമായ ഞാൻ എങ്ങനെയാണ് എന്റെ അമ്മയെ ഓർക്കുക അതെനിക്ക് വല്ലാത്ത വിഷമാവില്ല ഇപ്പൊ കോള് പറയണം അമ്മയെ ഞാനല്ല അത് ചെയ്തത് കയറ പറയണ നീ നോടെ പറയാൻ നിൽക്കണ്ടോ വീണ്ടും വീണ്ടും അതിനെ ചെയ്തു പറഞ്ഞപ്പോൾ ൾസീറിന് ഒന്നും പറയാൻ കിട്ടുന്നില്ല വായ പൊത്തി അവന്റെ അവർ കരച്ചിൽ അടക്കി പിടിക്കുകയാണ് ഇനി മേലാൽ അത് ചെയ്തു പോവരുത് എന്ന് അവൻറെ അമ്മ പറയുമ്പോൾ വീണ്ടും കോൾസീർ പറയാണ് അമ്മയെ ഞാനല്ല അത് ചെയ്ത് ദേഷ്യം വന്ന കയറി ആണെങ്കിൽ എന്റെ മുന്നിൽ അറിയുമ്പോൾ പോകുന്ന പറയുകയാണ് അതായത് ഇത് ചെയ്യാനായിട്ട് ഈ വീട്ടിൽ മറ്റാരുള്ള കയറി അല്ലെങ്കിൽ പിന്നെ കോൾസീർ ആയിരിക്കുമല്ലോ അങ്ങനെയാണ് കയറി വിചാരിക്കുന്നത് ഭയങ്കര വിഷമിച്ചിട്ട് കോൾസീർ നേരെ അവന്റെ റൂമിലേക്ക് പോകുമ്പോൾ റൂമിൽ നിന്നും അവന്റെ നായ ഭയങ്കര പേടിയോട് കൂട്ടിയിട്ട് പുറത്തേക്ക് ഓടുന്നത് കാണുകയാണ് അതേസമയത്തിന് അവന്റെ റൂമിലേക്ക് കുറച്ച് പ്രായമുള്ള ഒരു വലിയ ചെക്കൻ കയറി പോകുന്നത് കോൾസീർ കാണുകയാണ് ഇതുവരെയായിട്ടും അങ്ങനെ ഒരാളും കണ്ടിട്ടില്ല ഇപ്പം ആകെ തരിച്ചു നിൽക്കുന്ന കോൽസീറിനെ നോക്കിയിട്ട് ആ ഒരു പയ്യൻ വാ ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എന്റെ അച്ഛൻ അച്ഛന്റെ ഗണ്ണ എവിടെ ഒളിപ്പിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം നീ വാ ഞാൻ കാണിച്ചു തരാന്നിട്ട് ഇവൻ റൂമിലേക്ക് കയറുമ്പോ ആ വന്ന ആളുടെ തലയുടെ പിന്നിൽ വലിയൊരു ഓട്ടയായിരുന്നു എന്തായാലും പാവം നമ്മുടെ കോൾസീറിന്റെ മൂത്രം പോവാത്തത് പാവ എന്ന് പറയാൻ തിരിഞ്ഞുകൊണ്ടാണ് എവിടേക്ക് അവന്റെ അമ്മയുടെ അടുത്തേക്ക് അമ്മയാണെങ്കിൽ ഇവന്റെ നായ പുറത്തേക്ക് വന്നില്ല എന്തോ ഒന്നിൽ കൊടിയും കിടക്കുകയാണ് ആ നായ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എടുക്കാൻ നോക്കുകയാണ് കൂടെ തന്നെ അമ്മ കരയുന്നുണ്ട് എന്താണ് അവരുടെ മകൻ എന്താ സംഭവിച്ചത് അത് ആലോചിച്ചു അവന്റെ അമ്മ ഭയങ്കര ടെൻഷനിലാണ് ഇപ്പൊ കോൾസീർ വന്നിട്ട് അമ്മയുടെ അടുത്ത് നിൽക്കുകയാണ് അവനാകെ വിറക്കുന്നുണ്ടായിരുന്നു അവൻ ചോദിക്കുകയാണ് അമ്മേ ഈ ഒരു ദിവസം ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ ഇപ്പൊ അവനെ കെട്ടിപ്പിടിച്ച് കയറിയ കാര്യമാണ് മോനെ മോൻ എന്തുണ്ടെങ്കിലും അമ്മയോട് പറയണം അമ്മ എല്ലാത്തിനും നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന ഇതുപോലെ ഓരോ കാഴ്ചകൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം കോൾസിയർ ഇതുവരെയായിട്ടും അവന്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുപോലെ മറ്റൊരു ഭാഗത്ത് അതായത് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യ ലീന ലീന അവരുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു അവരുടെ കട തന്നെയാണ് സോ അങ്ങോട്ടേക്ക് വന്ന ഒരു പയ്യൻ അതായത് അവളുടെ അടുത്തേക്ക് എപ്പോഴും വരാറുള്ള ഒരു പയ്യൻ അവൾക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഇന്നെന്തോ ബർത്ത് ഡേറ്റാണ് പയ്യ പയ്യെ അവളെ ഒന്ന് ചുമ്പി ായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ലീനയും അവന്റെ അവൻറെടുത്ത് കൂളായിട്ട് തന്നെ നിന്നു കൊടുക്കുകയാണ് അതായത് അവനോടൊരിഷ്ടം ലീനയ്ക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് മാൽക്കാണെങ്കിൽ തീരെ അവളിപ്പോ മൈൻഡ് ചെയ്യാത്തൊരു അവസ്ഥയാണല്ലോ ഈ ഒരു കാര്യം ജനലിലൂടെ മാൽക്കം കാണുകയാണ് അവനകെ ഞെട്ടിപ്പോയി പോരാത്തതിന് ഭയങ്കരമായിട്ട് ദേഷ്യവും വരികയാണ് ഒരു ചില്ല് അടിച്ച് പൊളിച്ച് അവൻ അവിടെ നിന്ന് പോവാണ് ഇതേ സമയത്ത് ചില്ല് പൊട്ടിയ ശബ്ദം കേട്ട് ലീന അങ്ങോട്ടേ കൂടി വന്ന് നോക്കുന്നുണ്ടെങ്കിലും മാൽക്കത്തിന് അവിടെ കാണുന്നില്ല മാൽക്കം പിന്നീട് നേരെ ചെല്ലുന്നത് കോൽസിയറിന്റെ അടുത്തേക്കാണ് എന്നിട്ട് അവനോട് പറയാണ് മോനെ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇതിന്റെ പിന്നാലെ നടന്ന് നടന്ന് എന്റെ ലൈഫ് എന്റെ ഫാമിലി ലൈഫ് തന്നെ ഇല്ലാതാവുകയാണ് അതുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടർ ആക്കി തരാം ഈ സമയത്ത് നമ്മുടെ കോൾസിയർ പറയുന്നത് അങ്കിൽ ദയവ് ചെയ്തിട്ട് അങ്കിൽ പോകരുത് കാരണം അങ്കിള് വന്നേ പിന്നെയാണ് എനിക്ക് കുറച്ചൊക്കെ ധൈര്യം വരാൻ തുടങ്ങിയത് ഇല്ലടാ എനിക്ക് അത് പറ്റും തോന്നുന്നില്ല അതുപോലെ തന്നെ കോൾസിയറിന്റെ ഈ സിറ്റുവേഷൻ അത് മാറ്റി കൊടുക്കാൻ പറ്റാത്തതില് മോൽക്കത്തിന് ഭയങ്കര വിഷമമുണ്ട് അവന്റെ കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞൊഴുകയാണ് രണ്ട് കാര്യത്തിൽ ഒന്ന് അവന്റെ ആ ഒരു പ്രശ്നം തീർത്തു കൊടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഭാര്യ അവള് കൈവിട്ടു പോവാണ് സോ ഒരു വല്ലാത്ത വിഷമാ ഈ സമയത്ത് തന്നെ മൽക്കത്തിന് ഒരു കാര്യം ഓർമ്മ വരികയാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ രാത്രിയിൽ ഒരു ും കയറി വന്നില്ലേ വിൻസെന്റ് അവനും ഇതേ പ്രശ്നം തന്നെയാണ് അവൻ ചെറിയ പ്രായത്തിൽ മാൽക്കത്തിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു റെക്കോർഡ് ഇപ്പൊ മാൽക്കം പോയിട്ട് കേട്ട് നോക്കുകയാണ് ആ മുറിയിൽ മാൽക്കവും വിൻസെന്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ പറയുന്ന കാര്യങ്ങൾക്കിടയിലായിട്ട് അവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ എന്തോ ഒന്ന് അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യാറുണ്ട് വിശദമായിട്ട് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ഇവർ രണ്ടുപേരും അല്ലാതെ ഇതിന്റെ ബാക്ക്ഗ്രൌണ്ടിൽ മറ്റൊരു ശബ്ദം കേൾക്കുകയാണ് സൂക്ഷിച്ചു കേട്ടപ്പോ അത് സ്പാനിഷ് ആണ് പിന്നെയും കുറച്ച് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വളരെ സൂക്ഷ്മമായിട്ട് അത് കേട്ട് നോക്കിയപ്പോ ൾ സഹായം ചോദിക്കുകയായിരുന്നു ദയവ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യും എന്നെ സഹായിക്കും എന്നെ സഹായിക്കുക എനിക്ക് മരിക്കണ്ട എനിക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു അപശബ്ദം ഇത് കേട്ട സമയത്ത് മാൽക്കം ആകെ ഷോക്ക് ആയി പോവാണ് ഞങ്ങൾ രണ്ടുപേരല്ലാതെ ആ റൂമിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ആരുടെ ശബ്ദമാണ് വേഗം തന്നെ നമ്മുടെ പയ്യൻ കോൽസീർ പറഞ്ഞ കാര്യ സത്യമാണ് അവൻ കാണുന്നുണ്ട് പ്രേതങ്ങൾ പ്രേതങ്ങൾ യഥാർത്ഥത്തിലുണ്ട് അവൻ എവിടെ ഉണ്ടാവുക ഉണ്ടാവും ചർച്ചിലേക്ക് തന്നെ മാൽക്കൻ ഇപ്പൊ കോൽസീരെ കാണാൻ വേണ്ടി പോകണം അവൻ അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ കോൽസീറിനോട് മാൽക്കം പറയാണ് നീ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വിശ്വാസമായി ശരിയാണ് നീ ആത്മാക്കളെ കാണുന്നുണ്ട് ഞാനൊരു കാര്യം ോട് ചോദിക്കട്ടെ ഈ ആത്മാക്കൾ നിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ ചെയ്യാറ് ഈ സമയത്ത് നമ്മുടെ കോൾസീർ പറയാണ് ഇടയ്ക്കെന്നെ ഉപദ്രവിക്കും എന്നെ പേടിപ്പിക്കും ഇപ്പൊ മാൽക്കം പറയാണ് അതൊന്നും അല്ല അവർക്ക് എന്തോ ഒരു സഹായം ആവശ്യമുണ്ട് നീ അവരോട് ചോദിച്ചു നോക്ക് അവർക്ക് എന്താ വേണ്ടേ എന്ന് അവരത് ചോദിച്ചു വരുന്ന സമയത്ത് നിനക്ക് പേടി തോന്നുന്നതായിരിക്കും എന്തായാലും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് മാൽക്കം പറയാണ് അതായത് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്നെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ കോൾസിയറിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമാണ് പക്ഷേ സഹായത്തിനല്ല അവരെന്നെ ഉപദ്രവിക്കാനോ വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മാൽക്കം ധൈര്യം കൊടുക്കുകയാണ് നീ ധൈര്യമായിട്ട് ഒന്ന് ചെയ്ത് എന്ന് പറയാം ഇതിന് ശേഷം മാൽക്കം അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ രാത്രിയിൽ അവന്റെ വീട്ടിൽ നിന്നും അവന്റെ ഭാര്യയുമായിട്ട് കമ്പനി വിടാൻ നോക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ അവൻ ഇറങ്ങി പോകുന്ന കാണുകയാണ് അവൻ കുറച്ച് ദേഷ്യത്തിലായിരുന്നു അതായത് ലീന അവന്റെ വഴിക്ക് വരുന്നില്ലാ തോന്നുന്നു അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരന്റെ പിന്നാലെ വിളിച്ചുകൊണ്ട് മാൽക്കം പോകുന്നുണ്ടെങ്കിലും അവൻ കേൾക്കുന്നു അവൻ മൈൻഡാക്കാതെ ഒറ്റ പോകുവാണ് ഞാൻ പറഞ്ഞല്ലോ അവൻ നല്ല കട്ട കലിപ്പിലാണ് അങ്ങനെ രാത്രി ആയി കോളാണെങ്കിൽ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അമ്മയാണെങ്കിൽ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് എന്റെ ഒന്നും ചെയ്യല്ലേ അവന് വെറുതെ വിട് വെറുതെ വിട് എന്ന് പറഞ്ഞിട്ട് എന്തായാലും അമ്മയൊന്നും ആക്കിയിട്ട് അവൻ നേരെ അവന്റെ റൂമിലേക്ക് എത്തിയപ്പോൾ നല്ല തണുപ്പ് ഫീൽ ആവുന്നുണ്ട് അതിനർത്ഥം എന്താണ് തണുപ്പ് ഫീൽ ആവുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ആരും ഒരാൾ വന്നിട്ടുണ്ട് എന്നല്ലേ ഭയം കാരണം അവൻ വേഗം തന്നെ ആ ഒരു കൂടാരത്തിന്റെ ഉള്ളിൽ പോയിരിക്കുകയാണ് അതിനുള്ളിലും ഇതേ തണുപ്പ് തന്നെ ഈ സമയത്ത് ആരും ഒരാൾ ആ ഒരു തുണി പതിയെ പതിയെ അഴിച്ചു മാറ്റാണ് ഭയന്ന് വിറച്ചിരിക്കുന്ന കോൾ നോക്കുമ്പോൾ ആ ടെന്റിന്റെ ഉള്ളിൽ തന്നെ ഒരു പെൺകുട്ടി ഇരിക്കുകയാണ് അവളിങ്ങനെ ഛർദ്ദിക്കുകയാണ് പേടിച്ച് നിലവിളിച്ച് കോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നുണ്ട് എന്നാൽ അവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ ഇനി അവൾ അവളെന്തെങ്കിലും സഹായം ചോദിക്കാനാണോ വന്നിട്ടുണ്ടാവുക ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് കോളിച്ചെല്ലാണ് അവന്റെ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ട് ആ ഒരു കോലത്തിൽ അവൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഷീറ്റ് മാറ്റിയപ്പോ ആ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് അവിടെ തന്നെയുണ്ട് അവളോട് ചോദിക്കുകയാണ് നിനക്ക് എന്താ വേണ്ടത് എന്തെങ്കിലും സഹായം വേണോന്ന് ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ മാൽക്കതിനും കൂട്ടിയുടെ കോള് കുറച്ച് അകലെയായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ഏതൊരു വീട്ടിൽ ശവസംസ്കാര ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ മരിച്ചുപോയ ഇന്നലെ കണ്ട ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ തന്നെ അവളുടെ അച്ഛനും അതുപോലെ തന്നെ ആ വീട്ടിൽ ഒരുപാട് അവരുടെ കുടുംബക്കാരും എല്ലാം അവർ ഭയങ്കര വിഷമത്തിലാണ് ഈ മരണപ്പെട്ടുപോയ പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ അനിയത്തി അവൾക്കും ഇതേ അസുഖം തന്നെ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും സംസാരിക്കുന്നത് കോളും നമ്മുടെ മേൽക്കവും കേൾക്കുന്നുണ്ട് ഇതിനുശേഷം മാൽക്കത്തിനെ കൂട്ടിയിട്ട് കോള് നേരെ മുകളിലേക്ക് പോവാണ് ആ വീട്ടിൽ തന്നെ മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിയുടെ മുറിയുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കടന്നപ്പോൾ ഒരുപാട് പാവ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതും നോക്കി അവൻ അങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൈ വന്നിട്ട് അവന്റെ കാൽ ഒരറ്റപ്പെടുത്താണ് ഒരു ടേബിളിന്റെ അടിയിൽ നിന്നാണ് അവനാകെ പേടിച്ചു പോയെങ്കിലും പിന്നീട് താഴേക്ക് നോക്കിയപ്പോ മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ടേബിളിന് അടിയിലുണ്ടായിരുന്നു അതിനടിയിൽ നിന്നും ഒരു പെട്ടിയെടുത്ത് അവന്റെ അടുത്തേക്ക് പതിയെ തള്ളി കൊടുക്കുകയാണ് കോൾ ആ ഒരു പെട്ടിയെടുത്തു എന്നിട്ട് ആ ഒരു പെട്ടിയുമായിട്ട് മരണപ്പെട്ട ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനുണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു പെട്ടി കൊടുക്കുകയാണ് കേട്ടോ അതിലൊരു വീഡിയോ ക്യാസറ്റ് ആയിരുന്നു ആ ക്യാസറ്റ് ഇപ്പൊ ആ ഒരു മനുഷ്യൻ പ്ലേ ചെയ്തു നോക്കുന്നുണ്ട് അതിലുണ്ടായിരുന്നത് നമ്മുടെ ഈ മരിച്ചുപോയ പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ റൂമിൽ വെച്ച ഒരു ക്യാമറയാണ് ആ ക്യാമറയിൽ റൂമിൽ നടക്കുന്ന പല കാര്യങ്ങളും അവൾ ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു ഇപ്പൊ ഷെൽഫിൽ തന്നെ ആ ഒരു ക്യാമറ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവളുടെ അമ്മ ഭക്ഷണം കൊടുക്കാനായിട്ട് അവളുടെ അരികിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് പോയിട്ട് ഉറങ്ങിയതുപോലെ അഭിനയിക്കും ഇതേ ഷെൽഫിൽ തന്നെ വെച്ചിട്ട് അവരുടെ അമ്മ ആ ഒരു ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് എന്നാൽ ഭക്ഷണം റെഡിയാക്കുമ്പോൾ ആ ഭക്ഷണത്തിലേക്ക് എന്തോ ഒരു കെമിക്കല് അവർ ആ കെമിക്കൽ പതിയെ പതിയെ പതിയ ഉള്ളിലേക്ക് ചെന്നിട്ടാണ് അവസാനം ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയത് ഇതേ കെമിക്കൽ തന്നെയാണ് ഇവളുടെ അനിയത്തിയുണ്ടല്ലോ ആ ആ പെൺകുച്ചിനും ഭക്ഷണത്തിൽ കലർത്തിയിട്ട് ഇവരുടെ അമ്മ കൊടുക്കുന്നത് അമ്മ തന്നെയാണോന്ന് അറിയില്ല ചിലപ്പോ രണ്ടാനമ്മയായിരിക്കും എന്തായാലും ഈ കാര്യങ്ങൾ ഇവരെല്ലാവരും നേരിട്ട് കാണുകയാണല്ലോ ഇപ്പോ മരിച്ചുപോയ ഒരു കുട്ടിയുടെ അച്ഛൻ ചോദ്യം ചെയ്യാണ് നീ എന്ത് ചെയ്തതെന്ന് പിന്നീട് എന്തൊക്കെ സംഭവിക്കും എന്ന് പറയണ്ടല്ലോ എന്തായാലും നമ്മുടെ കോൾസിയർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് അവളുടെ അനിയത്തി ഇപ്പൊ രക്ഷപ്പെടുകയാണ് അതുപോലെ ഇവന്റെ ഉള്ളിലെ ആത്മാക്കളോടുള്ള ആ ഒരു പേടി അത് കുറെയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് മാൽക്കവുമായിട്ട് ഇപ്പൊ കോൽസീർ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് പിറ്റേ ദിവസമായി സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഗ്രീൻ റൂമിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഈ ഒരു കോൽസീറുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുമായിട്ട് എന്തോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് അങ്ങോട്ടേക്ക് അവന്റെ സാറ് വരുന്നുണ്ട് നീ എന്താണ് ഇവിടെ കാണിക്കുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താൻ വേഗം വാ അവിടെ പ്രോഗ്രാം തുടങ്ങാനായി എന്ന് പറയണം ഇതേ സമയത്തിന് ആ ഒരു സ്ത്രീ ആണെങ്കിൽ ഇവിടെ എഴുന്നേറ്റ് പോവാണ് എന്നാൽ അവരുടെ ഒരു ഭാഗം നമ്മളിപ്പോ കാണിക്കുന്നുണ്ട് മുഴുവനായിട്ടും കത്തിക്കരിഞ്ഞ് തൊലി മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു അതൊരു ആത്മാവായിരുന്നു ഈ ആത്മാവിനോടാണ് കോൾസീർ സംസാരിച്ചത് എന്നാൽ വളരെ കൂളായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന മാഷിനോട് അവൻ ഉണ ാണ് സാറെ ഞാൻ നാടകത്തിന്റെ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യായിരുന്നു ആ മതി മതി ശരി ശരി വേഗം വാ നാടകം തുടങ്ങാനായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കോൾസീറിനെ വേഗം തന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ് അവന്റെ ഉള്ളിൽ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ പോയപ്പോ തന്നെ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ അവൻ ഇടപഴകാൻ തുടങ്ങി നാടകത്തിൽ തന്നെ അവനിപ്പോ ഹീറോ ആയിട്ടാണ് അഭിനയിക്കുന്നത് കേട്ടോ അവന്റെ ജീവിതത്തിൽ നമ്മുടെ ഈ ഒരു മാൽക്കം ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു മാറ്റം വന്നു അവന്റെ ഭയം ഇല്ലാതെയായി ഒരു നോർമൽ ആയിട്ടുള്ള കുട്ടിയായിട്ട് കോള് മാറുകയാണ് ഇതിനെല്ലാത്തിനും കോളിനെ സഹായിച്ചത് ആരാണ് മാൽക്കം ആ ഒരു ഡോക്ടറാണ് എന്തായാലും മാൽക്കത്തിന് ഇപ്പോ സമാധാനമായി സന്തോഷമായി ആ ഒരു കുറ്റബോധം ഉള്ളു പോയിട്ടുണ്ട് എന്തായാലും എനിക്ക് ഇനി പഴയതുപോലെ എന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കണം അവളെ ഹാപ്പി ആകണം അപ്പൊ നിങ്ങൾ പോവാണല്ലേ ഇനി നിങ്ങളെ കാണാൻ പറ്റുമോ പറ്റുവാണെങ്കിൽ വരാന്ന് പറഞ്ഞിട്ട് മേൽക്ക് ഇപ്പോൾ കോളിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഇപ്പൊ ഒരു ട്രാഫിക് ബ്ലോക്ക് കാണിക്കുകയാണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ കാരണം തന്നെ മുന്നിൽ ഒരു വലിയ അപകടം നടന്നിട്ടുണ്ട് എന്തോ ആർക്കൊക്കെയോ പറ്റിയിട്ടുണ്ട് ഇപ്പൊ കുറെ ബേക്കിലായിട്ട് നമ്മുടെ കയറയുടെ കാറ് സ്റ്റെക്കായി നിൽക്കുകയാണ് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല അതിൽ തന്നെ കോൾസീർ ഉണ്ടായിരുന്നു കോൾസീർ ഇത് നല്ലൊരു അവസരമാണ് അമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറഞ്ഞാലും എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാലും പറയാൻ ഒരു മടിയും പേടിയുള്ളതുപോലെ അങ്ങനെ രണ്ടും കൽപ്പിച്ച് കോളിങ്ങനെ പറയാണ് അമ്മേ അവിടെ മുന്നിൽ നടന്നത് എന്താണെന്ന് അമ്മയ്ക്ക് അറിയോ അവിടെ ഒരു അപകടം നടന്നു ഒരു സ്ത്രീ മരണപ്പെട്ടു പോകും ചെയ്തു ഇപ്പൊ കയറ പറയാണ് ഒന്ന് പോടാ അവിടുന്ന് നമ്മൾ എത്ര വെഹിക്കലാണത് ഞാൻ പോലും മര്യാദക്ക് നോക്കിയിട്ട് കാണാൻ കഴിയുന്നില്ല പിന്നെ നീ എങ്ങനെ ഇത് കണ്ടത് ഇപ്പൊ കോള് പറയാണ് അമ്മ അവിടെ മരിച്ച സ്ത്രീയുടെ ആ ഒരു ആത്മാവ് എന്റെ ഡോറിന്റെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ട് അവരെന്നെ നോക്കുകയാണ് ചെറിയൊരു പേടിയോട് കൂടിയിട്ട് കയറ പതിയെ തിരിയാണ് മോനെ മോനെന്താ ഈ പറയുന്ന തമാശ പറയായിരിക്കുമല്ലേ എന്നുള്ള രീതിയിൽ കയറ സംസാരിക്കുമ്പോൾ അല്ല അമ്മേ ഞാൻ പലതവണയായിട്ട് മരിച്ചു പോയ ആൾക്കാരുടെ ആത്മാ മാെ നേരിട്ട് കാണാറുണ്ട് പണ്ടൊക്കെ അവരെന്നെ ഉപദ്രവിക്കുകയായിരുന്നു അതായിരുന്നു എനിക്ക് പണ്ടൊക്കെ അത്രയും പേടി എന്നാൽ ഇപ്പൊ അവരുമായിട്ട് ഞാൻ ഭയങ്കര ചങ്ങാത്തത്തിലാണ് പലപ്പോഴും ആയിട്ട് എന്റെ അടുത്തേക്ക് വരുന്നവര് എന്നോട് സഹായമാണ് ചോദിക്കുന്നത് പിന്നെ അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയാറില്ലേ മുത്തശ്ശിയുടെ ആ ഒരു മാല ലോക്കറ്റ് എടുത്തതിന്റെ പേരിൽ സത്യം പറയുകയാണെങ്കിൽ അത് എടുക്കുന്നത് ഞാനല്ല അമ്മയുടെ അമ്മ തന്നെയാണ് അതായത് മുത്തശ്ശി തന്നെയാണ് അത് ആ ഒരു ഷെൽഫിൽ നിന്ന് എടുക്കുന്നത് പലപ്പോഴായിട്ട് മുത്തശ്ശി എന്നെ കാണാൻ വരാറുണ്ട് എന്നോട് സംസാരിക്കാറുണ്ട് ചെറുപ്പത്തിൽ അമ്മയുടെ എന്തോ ഒരു പ്രോഗ്രാം സ്കൂളിൽ ഉണ്ടായിരുന്ന സമയത്ത് മുത്തശ്ശി അത് കാണാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയോട് ഭയങ്കരമായിട്ട് അമ്മ വഴക്ക് വഴക്കുകൂടിയായിരുന്നില്ലേ ഈ കാര്യങ്ങളൊക്കെ കോള് പറയുമ്പോൾ കയറ ആകെ അന്തം വിട്ട് അവനങ്ങനെ നോക്കി നിൽക്കുകയാണ് ശരിയാണ് എന്നുള്ള രീതിയിൽ അന്ന് അമ്മയുടെ ആ ഒരു പ്രോഗ്രാം കാണാൻ ശരിക്കും മുത്തശ്ശി വന്നായിരുന്നു മുഴുവനായിട്ട് അത് മറിഞ്ഞിരുന്നുകൊണ്ട് കൊണ്ട് മുത്തശ്ശി കാണുന്നുണ്ടായിരുന്നു മുത്തശ്ശിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു പിന്നെ അമ്മ എപ്പോഴും മുത്തശ്ശിയുടെ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശിയോട് ഒരു കാര്യം ചോദിക്കാറില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അതിന്റെ ഉത്തരം എനിക്ക് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ ഇപ്പോഴും വന്നു എന്താണ് അമ്മ അമ്മ മുത്തശ്ശിയോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ കയറ പറയാണ് അമ്മ എന്നെ കുറത്ത് ആലോചിച്ചിട്ട് അഭിമാനിക്കാറുണ്ടോ എന്ന് സോ അതിന്റെ എല്ലാ ഇപ്പോഴും അതായത് കയറയുടെ അമ്മ ും കയറയുടെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു രഹസ്യം അതിപ്പോ നമ്മുടെ കോള് പറഞ്ഞോടുത്തിരിക്കുകയാണ് ഇതോട് കൂടിയിട്ട് കയറയ്ക്ക് മനസ്സിലായി തന്റെ മകൻ അവൻ വെറുതെ നുണ പറയല്ല എന്ന് ഒരു കാര്യം തുറന്നു പറഞ്ഞതിന് ശേഷം നമ്മുടെ കോളിന്റെ ഉള്ളിലും വല്ലാത്തൊരു ആശ്വാസം വരുന്നുണ്ട് കേട്ടോ ഒരുപാട് വിങ്ങി പിടിച്ചുകൊണ്ട് ആരോടും പറയാൻ പറ്റാതെ എന്തിനാ സ്വന്തം അമ്മയോട് പോലും പറയാൻ പറ്റാതെ ഇതങ്ങനെ അടക്കി പിടിച്ചു നടക്കുകയായിരുന്നു എന്ന മനസ്സ് തുറന്ന് അമ്മയോട് സംസാരിച്ചു അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി അവന് നന്നായിട്ട് ആശ്വാസാവുകയാണ് ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ മേൽക്കത്തിനെ കാണിക്കുകയാണ് അവനിപ്പോ നേരെ അവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം രാത്രിയായിട്ടുണ്ട് നമ്മുടെ ലീനിയാണ് അവൾ ആ ഒരു സോഫയിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് തൊട്ട് മുന്നിൽ ആ ഒരു ടി വിയിലാണെങ്കിൽ അവരുടെ ആ ഒരു വെഡ്ഡിങ് വീഡിയോ ഉണ്ടല്ലോ അത് അങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും മാൽക്കത്തിന് അത്രയും മിസ് ചെയ്യുന്നുണ്ട് ലീനയ്ക്ക് അതാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഡിപ്രഷന്റെ അങ്ങേ അറ്റ അവൾ എത്തി നിൽക്കുകയാണ് എന്തായാലും എല്ലാം കഴിഞ്ഞു മാൽക്കം പഴയതുപോലെ തന്നെ ഭാര്യയോട് എനി നിൽക്കാൻ വേണ്ടി പോവാണ് പതി അവളുടെ അരികിലേക്ക് എത്തി ലീന എഴുന്നേൽക്കെന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുകയാണ് എന്നാൽ അവൾ എഴുന്നേൽക്കുന്നില്ല പകരം അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വെഡിങ് റിങ് അത് താഴേക്ക് വീഴുന്നുണ്ട് അതെടുത്ത സമയത്ത് മാൽക്കം നോക്കുമ്പോൾ അത് ലീനയുടെ കയ്യിലെ റിങ് അല്ല അങ്ങനെയാണെങ്കിൽ ആ റിങ് അത് അത് ആരുടെ ാണ് പെട്ടെന്ന് മാൽകം അവന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ റിംഗ് ഉണ്ടായിരുന്നില്ല ഏഹ് ഇതെന്റെ കയ്യിൽ റിങ്ങാണോ ഇത് എങ്ങനെ ഇതെങ്ങനെ ഇത് എങ്ങനെയാണ് ലീനയുടെ കയ്യിൽ വന്നത് അതാണ് ഇപ്പൊ അവളുടെ കയ്യിൽ നിന്ന് വീണ് പോയത് പെട്ടെന്നാണ് നമ്മുടെ കോൾസിയർ പറഞ്ഞ ഒരു കാര്യം മാൽക്കത്തിന് ഓർമ്മ വരുന്നത് അവരെപ്പോഴും എന്റെ ചുറ്റുമുണ്ട് എന്നാൽ അവർക്ക് പോലും അറിയില്ല അവർ മരിച്ചു എന്നുള്ള ആ ഒരു കാര്യം എന്റെ മച്ചാമാരെ ഇവിടെ സമയത്ത് ഒരു കോരിത്തരിപ്പ് വന്നു കേട്ടോ വെറുതെ അല്ല സിനിമ നാലായിരം കോടി അടിച്ചത് എന്തായാലും കോൾസിയർ പറഞ്ഞ കാര്യം മാൽക്കം വീണ്ടും ഓർക്കുകയാണ് അതായത് അവർ മരിച്ചു എന്നുള്ള കാര്യം അവരറിയുന്നില്ല അവർക്ക് പരസ്പരം അങ്ങോട്ട് ും കാണാൻ കഴിയില്ല അതായത് ആത്മാക്കളെ കുറിച്ചാണ് നമ്മുടെ പറഞ്ഞത് അതുപോലെ ഈ ആത്മാക്കൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ അവര് കാണുകയുള്ളൂ ഇതിനെല്ലാത്തിനും അർത്ഥം എന്താണ് മാൽക്കം അവന്റെ ആത്മാവിനെയാണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സിനിമയുടെ ആരംഭത്തിൽ മാൽക്കത്തിന് വെടിയേറ്റല്ലോ ആ വെടിവെപ്പിൽ തന്നെ അവൻ മരണപ്പെട്ടുപോയി എന്നാൽ അവന്റെ ആ ഒരു മുറിവോ ചോരപ്പാടോ ഒന്നും കാണാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്രയും കാലം അവന്റെ ബേക്കിലെ ആ ഒരു മുറിവ് അവൻ ശ്രദ്ധിച്ചായിരുന്നില്ല എന്ന ഇപ്പൊ നോക്കുമ്പോ ആ മുറിവ് അവിടെയുണ്ട് രക്തവും അവിടെയുണ്ട് അതിനർത്ഥം എന്താണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ മാൽക്കം ഈ മാൽക്കത്തിനെ കാണാൻ കഴിയുന്ന ഒരേ ഒരാള് നമ്മുടെ കോൾ മാത്രമായിരുന്നു വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഈ സിനിമയിലെ കോൾസിയർ അവനുമായിട്ടല്ലാതെ നമ്മുടെ മാൽക്കം മറ്റാരോടും സംസാരിച്ചിട്ടേയില്ല എന്തിനാ പറയുന്നത് അവന്റെ ഭാര്യയായിട്ടുള്ള ലീന ആദ്യത്തെ ആ ഒരു സംഭവത്തിന് ശേഷം അവളുമായിട്ട് സംസാരിച്ച ഏതെങ്കിലും ഒരു സീന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ കോൾസിയർ അവന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ അമ്മയുടെ അരികിലായിട്ട് ഈ മാൽക്കനെ ഇരിക്കുന്നത് കണ്ടല്ലോ ജസ്റ്റ് അവിടെ ഇരുന്ന് തന്നെ ഉള്ളൂ ആ ഇരിക്കുന്ന മാൽക്കനെ കോളിന്റെ അമ്മയ്ക്കൊന്നും കാണാൻ പറ്റുകയേ ഇല്ലായിരുന്നു അന്ന് വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് അവനൊരു ഹോട്ടലിൽ പോയില്ലേ അവിടെ ലീന ഉണ്ടായിരുന്നല്ലോ അവനോട് ഒന്നും മിണ്ടാതെ അവൾ അങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ അതായത് അവൾക്ക് അവനെ കാണാൻ കഴിയില്ല മാത്രമല്ല നമ്മുടെ മാൽക്കമാണെങ്കിൽ ഇടക്കിടക്ക് ലൈബ്രറിയിലേക്ക് ചെന്നിട്ട് അതിന്റെ ആ ഒരു ഡോറ് തുറക്കാൻ ശ്രമിക്കാറുന്നില്ലേ അത് അവനെ കൊണ്ട് തുറക്കാൻ കഴിയില്ല കാരണം അതിന്റെ മുന്നിലായിട്ട് ടേബിൾ ഉണ്ട് കുറെ പുസ്തകങ്ങളുണ്ട് ആ റൂം ലോക്ക്ഡ് ആണ് അവൻ അതിൽ കയറാൻ കഴിയില്ല അവനൊരു ആത്മാവാണ് സത്യം പറയുകയാണെങ്കിൽ മാൽക്കമില്ലാത്തത് കൊണ്ട് അവന്റെ മരണം കാരണം വല്ലാത്തൊരു ഏകാന്തത അനുഭവിച്ച ലീന ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ ആ ഒരു മരുന്ന് കഴിച്ചത് മാത്രല്ല ലീന അറിഞ്ഞുകൊണ്ട് മാൽക്കത്തിനെ വഞ്ചിക്കാനും നിന്നിട്ടില്ല എന്തായാലും ഭർത്താവ് മരിച്ചു പോയതല്ലേ കുറെ കാലം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു റിലേഷൻ വേണ്ടേ അപ്പൊ ആ രീതിയിൽ ഒരാൾ ആ ഒരു യുവാവ് അവളുടെ അടുത്തേക്ക് വരുമെങ്കിലും പരമാവധി അവനെ അറ്റിവിടാനാണ് ലീന ശ്രമിച്ചത് എല്ലാം മനസ്സിലാക്കിയപ്പോ ഈ മാൽക്കത്തിന് വല്ലാത്തൊരു ടെൻഷനും പേടിയും ദേഷ്യമൊക്കെ വരികയാണ് ഇതേ സമയത്ത് അവിടെ നമ്മുടെ ലീന കിടന്നുറങ്ങായിരുന്നു അവൾക്ക് പെട്ടെന്ന് വല്ലാത്തൊരു തണുപ്പ് ഫീൽ ആവുന്നുണ്ട് അതിനർത്ഥം എന്താണ് ഈ ആത്മാക്കൾക്ക് വല്ലാത്ത ദേഷ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികാരങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ ചുറ്റുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ഒരു ചുറ്റുള്ള സ്ഥലത്ത് വല്ലാത്തൊരു തണുപ്പ് ഫീൽ ആവും എന്നാൽ മാൽക്കം ഒരാത്മാവായിട്ടാണ് കോൽസീറിന്റെ അടുത്തേക്ക് വന്നതെന്ന് അവൻ ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് പരമാവധി കോൾസിയർ മാൽക്കത്തിനെ ഒഴിവാക്കാൻ നോക്കിയത് ബാക്കിയുള്ള എല്ലാ ആത്മാക്കളെയും പോലെ തന്നെ ഇവനും എന്റെ പിന്നാലെ കൂടിയോ എന്നെ ശല്യപ്പെടുത്തോ എന്നുള്ള ആ ഒരു പേടിയിൽ അതുപോലെ ഒരു ഘട്ടത്തിൽ കോൾസിയർ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവന്റെ ചുറ്റുള്ള ആത്മാക്കള് ആ ആത്മാക്കൾക്ക് പലർക്കും അറിയില്ല അവർ മരിച്ചു കഴിഞ്ഞു എന്നുള്ളത് അത് മനസ്സിലാക്കാതെയാണ് എല്ലാവരും എന്റെ പിറകാലെ വരുന്നത് അതായത് മാൽക്കത്തിന് ഉദ്ദേശ്യം തന്നെയാണ് കോളത് പറഞ്ഞത് പക്ഷേ എന്തൊക്കെയായാലും കോൾസിയറിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ തീർത്തു കൊടുത്തത് ആരാണ് നമ്മുടെ മാൽക്കം തന്നെയാണ് സോ അവന്റെ ഉള്ളിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ <Sess> െ മരിച്ചു എന്നുള്ള ആ ഒരു റിയാലിറ്റി അവൻ മനസ്സിലാക്കിയല്ലോ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അവളുടെ മുഖത്ത് നോക്കി കുറെ നേരം ഇരുന്ന് അവളോട് സ്നേഹത്തിൽ ഒരുപാട് സംസാരിച്ച് അവളോട് അവസാനമായിട്ട് യാത്ര പറയുകയാണ് അതായത് ചിലപ്പോൾ മാൽക്കത്തിന്റെ ഈ ഒരു സാന്നിധ്യം അവളുടെ അടുത്ത് എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കണം അവൾക്ക് ആ ഒരു ഡിപ്രഷൻ ആ ഒരു ഫീൽ പോവാതിരുന്നത് എന്തായാലും നാളെ നേരം വെളുത്താൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ നിന്നെ വിട്ടു പോവാനെ കേട്ടോ ഭയങ്കര ഇമോഷണൽ ആയിട്ട് മാൽക്ക ഇപ്പോ ലീനയോട് സംസാരിക്കുകയാണ് ആ സമയത്ത് ഉറങ്ങിക്കൊണ്ട് അവൾ ചെറുതായിട്ട് പുഞ്ചിരിക്കുകയാണ് പിന്നീട് പതിയെ പതിയെ ഒരു വെളിച്ചത്തിലേക്ക് നമ്മുടെ മാൽക്കത്തിന്റെ ആ ഒരു ആത്മാവ് അലിഞ്ഞു ചേരുകയാണ് ഈ പ്രകൃതി ാണ് ഇത് കാണിച്ചുകൊണ്ട് മനോജ് നൈറ്റ് ഇന്ത്യക്കാരനാണ് നമുക്കൊക്കെ അഭിമാനിക്കാം അദ്ദേഹത്തെ പോലെയുള്ള ഒരാള് ഇതുപോലത്തെ ഒരു മൂവി മൂവിരുപത്തിരണ്ട് വർഷം മുന്നേ ഉണ്ടാക്കിയിട്ടെ കോടികളാ മാരിക്കൂട്ടിയത് അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളല്ലേ എന്തായാലും കഥ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായോ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം ഞാൻ പറഞ്ഞല്ലേ ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാലേ ഞാൻ സെലക്ട് ചെയ്യുന്ന മൂവി അത് നല്ലതാണോ അല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതായത് നാളെ തന്നെ വീണ്ടും ബൈ